എല്ലാവർക്കും എക്സാം വിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. കേരള പി എസ് സി പുതിയതായിട്ട് ഇറക്കിയ വിജ്ഞാപനത്തിലുള്ള ഒരു പോസ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. പോലീസിലെ സിവിൽ പോലീസ് ഓഫീസർ വുമൺ പോലീസ് ബറ്റാലിയൻ എന്ന പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത്. സിവിൽ പോലീസ് ഓഫീസർ വുമൺ പോലീസ് ബറ്റാലിയനിലേക്കാണ് നിയമനം നടക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് പോലീസാണ്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ 94/2020. 94/2020 ഈ പോസ്റ്റിൻ്റെ കാറ്റഗറി നമ്പർ. അതുപോലെ തന്നെ ഈ പോസ്റ്റിലേക്ക് ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനും മെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഈ പോസ്റ്റിൻ്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് 22,200 to 48,000. ഈ പോസ്റ്റിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്, ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് 22,200 to 48,000. ഇതിൻ്റെ വേക്കൻസി സംസ്ഥാന തലത്തിലാണ്, സ്റ്റേറ്റ് വൈഡാണ് ഈ പോസ്റ്റ്. പ്രത്യേകിച്ച് ഒരു ജില്ലയിലേക്കല്ല അപ്ലൈ ചെയ്യേണ്ടത്, സ്റ്റേറ്റ് വൈസാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി 18 to 26. 18 to 26 ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി. അതായത് 2/1/1994 1/1/2002 ഇടയിൽ ജനിച്ചവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഈ രണ്ട് ഡേറ്റിൽ ജനിച്ചവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് 1994 January 2 അല്ലെങ്കിൽ അതിന് ശേഷം 1/1/2002 അല്ലെങ്കിൽ അതിന് മുമ്പ് ജനിച്ചവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒ ബി സി കാറ്റഗറിക്ക് 29 എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് 31 ഉയർന്ന പ്രായപരിധി. ഒ ബി സിക്ക് 29 എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് 31 ഉയർന്ന പ്രായപരിധി. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ പാസ്സായിരിക്കുക, അതായത് +2 അല്ലെങ്കിൽ തത്തുല്യമാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള വിദ്യാഭ്യാസ യോഗ്യത. +2 അല്ലെങ്കിൽ അതിന് തത്തുല്യമായതാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള വിദ്യാഭ്യാസ യോഗ്യത. ഇനി എസ് സി എസ് ടി കാറ്റഗറിയിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കിട്ടിയില്ലെങ്കിൽ +2 പരാജയപ്പെട്ട എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനെ പരിഗണിക്കുന്നതാണ്. സഫീഷ്യൻ്റ് ആയിട്ടുള്ള ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സിനെ കിട്ടിയില്ലെങ്കിൽ മാത്രം +2 പരാജയപ്പെട്ട, +2 തോറ്റ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനെ പരിഗണിക്കുന്നതാണ്. ഇനി ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഫിസിക്കൽ ക്വാളിഫിക്കേഷനാണ് ഹൈറ്റ് മിനിമം 157 cm. ഹൈറ്റ് മിനിമം 157 cm. ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും മിനിമം ഹൈറ്റ് 150 cm. സാധാരണ കാൻഡിഡേറ്റ്സിന് 157 cm എസ് സി എസ് ടി കാറ്റഗറിക്ക് 150 cm മിനിമം ഹൈറ്റ്. ഇനി ഐ സൈറ്റ് എന്ന് പറയുന്നത് കണ്ണട വെക്കാതെ ഫുൾ കാഴ്ച ഉണ്ടായിരിക്കേണ്ടതാണ്, ഫുൾ വിഷ്വൽ ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ കളർ ബ്ലൈൻഡ്നെസ് അതുപോലെയുള്ള കുഴപ്പമുള്ള ആളുകൾക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. കളർ ബ്ലൈൻഡ്നെസ് പോലെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ഫിസിക്കൽ ഡിഫക്ട്സ് ഉള്ള ആളുകൾക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഈ കൊടുത്തിരിക്കുന്ന 8 ഏതെങ്കിലും 5 പാസ്സായാൽ മാത്രമേ ഈ പോസ്റ്റിലേക്ക് നമ്മൾ ക്വാളിഫൈ ആവുകയുള്ളൂ. 8 of 5 പാസ്സായിരിക്കണം. അതായത് 17 കൊണ്ട് 100 m റണ്, 1.06 m കൊണ്ട് മീറ്റർ ഹൈ ജമ്പ്, 3.05 m ലോങ് ജമ്പ്, 4.88 m പുട്ടിംഗ് ദ ഷോട്ട് 4 kg, 36 കൊണ്ട് 200 m റണ്, ത്രോയിങ് ദ ത്രോ ബോൾ 14 m, ഷട്ടിൽ റൈസ് 26, സ്കിപ്പിംഗ് 1 minute 80 times. ഇതാണ് ഇതിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. ഇതിൽ 5 പാസ്സായിരിക്കണം.
പിന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി 21/10/2020. 2020 ഒക്ടോബർ 21-ാം തീയതി വരെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ യോഗ്യതയുള്ളവർ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക.